നമസ്കാരം. കോഴിക്കോട് വടകരയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു. ഒരു സ്ത്രീ ഉൾപ്പെടെ നാലു പേർക്കാണ് നായയുടെ കടിയേറ്റത്. നടന്നു പോകുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ നായ ആക്രമിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർ പറഞ്ഞു. കടിച്ചത് പേപ്പട്ടിയാണെന്നാണ് സൂചന. നടന്നു പോകുന്നതിനിടെ സ്ത്രീയുടെ കയ്യിലാണ് നായ കടിച്ചത്. മുട്ടിന് താഴെയായി മറ്റ് രണ്ടു പേർക്കും മറ്റൊരു യുവാവിൻ്റെ കൈയിനും പരിക്കേറ്റു. പേവിഷബാധയുള്ള നായയാണ് കടിച്ചത് എന്ന സൂചനയുണ്ട്. ഇതിനെ അടിയന്തരമായി പിടികൂടിയില്ലെങ്കിൽ മറ്റാളുകളെയും കടിക്കാൻ സാധ്യതയുള്ളതായി നാട്ടുകാർ പറയുന്നു. എല്ലാവരെയും കടിച്ചത് ഒരേ നായ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഈ പ്രദേശത്ത് 12 പേരെ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് ആളുകളെ ആക്രമിച്ച നായ തന്നെയാണ് ഇന്നും ആളുകളെ ആക്രമിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പരിക്കേറ്റ നാലു പേരെയും വടകര ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വരികയാണ്. ഇത്തരത്തിൽ നായശല്യം പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ തെരുവുനായ്ക്കൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. ഇതിൽ പലതിനും പേവിഷബാധയുള്ളതായി സംശയിക്കുന്നു. നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ സാവധാനം നിൽക്കുന്നതുമായ പെട്ടെന്ന് അക്രമാസക്തനാവുകയും എല്ലാവരെയും കടിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. കണ്ണൂരിൽ മാസങ്ങൾക്ക് മുൻപ് ഒരു കുട്ടി, സുഖമില്ലാത്തൊരു കുട്ടി, നായയുടെ കടിയേറ്റ് മരിച്ചിരുന്നു. എന്നിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പോ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് നാട്ടുകാർ, വിവിധ പ്രദേശങ്ങളിലെ നാട്ടുകാർ പലകുറി ആരോപിച്ചിരുന്നു. എന്നിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ശരിയായ രീതിയിൽ നടക്കാത്തതുകൊണ്ടാണ് ഈ തെരുവുനായ്ക്കൾ ഇങ്ങനെ പെറ്റുപെരുകുന്നത് എന്ന ആരോപണവുമുണ്ട്. അപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കൃത്യമായ മാലിന്യ നിർമ്മാർജ്ജനം നടത്തണം. അതുപോലെ തന്നെ പൊതുജനങ്ങൾ പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പതിവ് നിർത്തണം എന്നും നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ആരും അതനുസരിക്കുന്ന മട്ടില്ല. ഇതിപ്പോൾ പേ വിഷബാധയുള്ള നായയാണ് കടിച്ചതെങ്കിൽ കൂടുതൽ ചികിത്സകൾ വേണ്ടിവരും, കൂടുതൽ കുത്തിവെപ്പുകൾ എടുക്കേണ്ടി വരും. മാത്രമല്ല കുട്ടികളൊക്കെ സ്കൂളുകളിലേക്കും മറ്റും നടന്നുമൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇത്തരം നായകൾ കാലങ്ങളായി ഭീഷണിയാണ്. എന്നിട്ടും ഈ സംഭവത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങളോ ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ശ്രമിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെ സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിൽ ക്രിയാത്മകമല്ലാത്ത രീതിയിൽ ഉള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള നടപടി എടുക്കാത്ത ഒരു സമീപനം സ്വീകരിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്നെത്തും എന്ന് പലരും പറയുന്നുണ്ട്. മൃഗസ്നേഹികൾ നായ്ക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ അവയെ മറ്റ് രീതിയിൽ അവയെ പിടിച്ചുകൊണ്ടുപോകാനോ വന്ധ്യമകരണം നടത്താനോ ഒന്നും അനുവദിക്കുന്നില്ല എന്ന മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞാണ് പലപ്പോഴും ഈ നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ നിന്ന് അധികാരികൾ പിന്മാറുന്നത്. പക്ഷേ അതൊന്നുമല്ല ഇതിന് കൃത്യമായുള്ള ന്യായീകരണം. ഇത്തരത്തിൽ നായകളുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് ഒരു പ്രാവശ്യമല്ല. മാത്രമല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്തരം ആക്രമണങ്ങൾ മാത്രമാണ്. അല്ലാതെ ചെറിയ തോതിലുള്ള ആക്രമണങ്ങളും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഒക്കെ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും കുട്ടികൾ ഓടി രക്ഷപ്പെടുന്ന വീഡിയോ സഹിതം നമ്മളൊക്കെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള നടപടി ഈ വിഷയത്തിൽ എടുക്കുന്നില്ല എന്നുള്ള ആരോപണം ശക്തമാണ്.